ഇപ്പോൾ കുക്കു പരമേശ്വരൻ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി കുക്കു പരമേശ്വരൻ, ഇപ്പോൾ വരുന്ന വാർത്തകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല, താൻ ഇപ്പോഴും എക്സിക്യൂട്ടീവ് മെമ്പർ തന്നെയാണെന്നാണ് സരയ് പറയുന്നത്. അതായത് ഇവരുടെയൊന്നും സമ്മതമില്ലാതെ, ഇവരുടെയൊന്നും രാജി വാങ്ങിക്കാതെയുള്ള ഒരു തീരുമാനത്തിലേക്കാണോ എത്തിയിരിക്കുന്നത്? എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല, ബട്ട് ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നു മെജോറിറ്റി, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മെജോറിറ്റി രാജിവെച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അത് നിലനിൽപ്പില്ല ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക്. ദാറ്റ് ഇസ് നൾ ആൻഡ് വോയിഡ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം നാലു പേര്, 17 പേരിൽ 4 പേര് മാറി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരുടെ അങ്ങനെ അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വന്ന് അതിന് ക്ലിയർ ചെയ്യണം. ജനറൽ കൗൺസിൽ, നമ്മുടെ മെമ്പേഴ്സിനോട് അവർ ക്ലിയർ ചെയ്യണം. അതോടൊപ്പം തന്നെ മീഡിയയോടും വന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. അവർ മുന്നോട്ട് വന്ന് പറയണം എന്തുകൊണ്ടില്ല, എന്തുകൊണ്ട് അവർ രാജിവെച്ചിട്ടില്ല, രാജിവെച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അവർ പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അവർ വന്നിട്ട് പറയട്ടെ, അല്ലാതെ നമ്മളെങ്ങനെ അതിനെ കുറിച്ചിട്ടൊരു അഭിപ്രായം പറയാ, എന്തുകൊണ്ട് രാജിവെച്ചില്ല, രാജിവെച്ചോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റിയോ ഒരു സ്പെസിഫിക് പേപ്പറോ ഒന്നും ആരുടെ മുമ്പിൽ എത്തിയിട്ടില്ല. ഓക്കെ, കുക്കു പരമേശ്വരൻ, ഒരു ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ അമ്മ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന ഒരാളാണ്. ഈ സംഘടനയുടെ ബൈലോ പ്രകാരം ഈ പ്രസിഡന്റിന് പൂർണ്ണമായും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ഇല്ലാതാക്കാൻ സാധിക്കുമോ? ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമാണോ? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പിരിച്ചുവിടാനല്ല, അവർ ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ. പ്രസിഡന്റ് പറഞ്ഞില്ലല്ലോ ഞാൻ ഇവരെ പിരിച്ചുവിടുന്നു എന്നല്ലല്ലോ പറഞ്ഞേ. ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് ഇതിനോട് അത് അവരങ്ങനെയാണല്ലോ രാജിവെച്ചേക്കുന്നത്. നോക്കൂ, അതെ, അപ്പോഴും പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരപ്രകാരം 4 പേര് അവിടെ രാജിവെച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്ര പേര് രാജിവെക്കണം എന്നാണ് ബൈലോ പ്രകാരം പറയുന്നത്? ക്ലാരിഫൈ ചെയ്യൂ, അവരുമായിട്ട് ക്ലാരിഫൈ ചെയ്യണം. ഇപ്പോൾ സരയു നമുക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ സരയു പറഞ്ഞ കാര്യമാണ്, അവർ രാജിവെച്ചിട്ടില്ല, അവർ രാജി നൽകിയിട്ടില്ല, അവർ എക്സിക്യൂട്ടീവ് അംഗമായി തുടരും, എന്തിന് രാജിവെക്കണം എന്നാണ് സരയു ചോദിക്കുന്നത്. അവർക്കെതിരെ ആരോപണങ്ങൾ ഇല്ല, എന്തിന് രാജിവെക്കണം? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയാണ്. അത് സരയു പറഞ്ഞെങ്കിൽ അത് ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഒരു ഒരു കമ്മിറ്റിയിൽ ഭൂരിഭാഗം രാജിവെച്ചാൽ ഈ 4 പേരെ വെച്ചിട്ട് നമുക്ക് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ ഒരു ഭരണസമിതിയോ ഉണ്ടാക്കാൻ പറ്റുമോ? നോക്കൂ, കുക്കു പരമേശ്വരൻ, സരയു ആണെങ്കിലും ഏതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണെങ്കിലും സാധാരണ അംഗങ്ങളുടെ വോട്ട് നേടിയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പ്രവേശിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മറ്റൊരു കുറച്ച് ആളുകൾ രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനം എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഞാൻ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നല്ല ഞാൻ പറയുന്നത്, 17 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതിൽ ഭൂരിഭാഗം രാജിവെച്ചാൽ പിന്നെ എങ്ങനെയാണ് ഇവർ ഭരണം നടത്തുക ആ കമ്മിറ്റിയുടെ? നമ്മുടെ രാജ്യത്തിന് അറിയാവുന്നതാണ്, ഗവൺമെന്റ്സ് ഒക്കെ രാജിവെച്ചിട്ടും. അതായത് കുക്കു പരമേശ്വരൻ, കൃത്യമായി അതിന്റെ ബൈലോ എങ്ങനെയാണ്, അതായത് എത്ര പേർ രാജിവെച്ചാൽ? ബൈലോ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഒരാളോട് ചോദിച്ച് മാത്രം മനസ്സിലാക്കേണ്ടതല്ല, നിങ്ങൾ ഈ അമ്മയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ബൈലോ നിങ്ങളും വായിച്ചിരിക്കണം. ഞാനത് പറഞ്ഞത്, ഇത്രയും കാലം അമ്മയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോ അമ്മയുടെ ബൈലോ എന്താണെന്ന് ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് നിങ്ങൾക്ക് വായിക്കാം, അവൈലബിൾ ആണത്. ചോദിച്ചാൽ മനസ്സിലായി ശ്രീമതി കുക്കു പരമേശ്വരൻ. അതായത് ഈ 4 പേര് രാജിവെച്ചിട്ടില്ല എന്നുള്ളത് കാര്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ക്ലാരിറ്റിയോടെ. എനിക്ക് ഇത്രയും അതിനെ കുറിച്ച് മനസ്സിലായിട്ടുള്ളൂ. ഇന്നലെയാണ് ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് എത്തിയത്. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഇത് അറിയുന്നത്. ഞാൻ അറിഞ്ഞത് പ്രകാരം ആരും ഞങ്ങളെ അറിയിച്ചിട്ടില്ല പേഴ്സണൽ ആയിട്ട്. എക്സിക്യൂട്ടീവ് അംഗങ്ങളോ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ആരും മെമ്പേഴ്സിനെ അറിയിച്ചിട്ടില്ല. ഞങ്ങൾ അറിയുന്നത് മീഡിയയിൽ കൂടിയാണ്. ഞങ്ങൾ മനസ്സിലാക്കിയത് അത് സ്വാഭാവികമായി സംഘടനയിൽ അത് അത് നടത്തി കൊടുക്കേണ്ടതല്ലേ? തുടരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതെ, അതിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ, ഇതിന്റെ ക്ലാരിറ്റി ഞങ്ങൾക്ക് കിട്ടണ്ടേ? ഓക്കെ, അത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. താങ്കൾക്ക് ഇതുവരെ ലഭിക്കാതിരുന്നത് എന്ത് ക്ലാരിറ്റി വഴി കിട്ടിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് പൂർണ്ണമായി എല്ലാ അംഗങ്ങളും രാജിവെച്ചു എന്ന് നിങ്ങൾ തന്നെയാണ് ആദ്യത്തെ ന്യൂസ് വരുന്നത്. നിങ്ങൾ എന്ന് പറയുന്നത് മീഡിയ വൺ മാത്രമല്ല, എല്ലാ മീഡിയാസും. മനസ്സിലായി. അതിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇന്നിപ്പോ രാവിലെ പറയുന്നു സരയു ഇന്റർവ്യൂ കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ വി നീഡ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഞങ്ങൾക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു മെയിലോ അയക്കണം എല്ലാ അംഗങ്ങൾക്കും. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ അമ്മയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്.
തീർച്ചയായും ശ്രീമതി കുക്കു പരമേശ്വരൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു ഏകകണ്ഠമായ ഒരു തീരുമാനമല്ല ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്നതിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല മാം പറഞ്ഞോളൂ, ഞാൻ ചോദിച്ചത് ഇത്രയുമാണ്. ഒരു തീരുമാനം എടുക്കുമ്പോൾ മെമ്പേഴ്സിനെ അറിയിക്കുന്നത് ത്രൂ വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഒരു മെയിലാണ്. ഇത് രണ്ടും ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനം അംഗങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ആ കമ്മിറ്റി എന്നുള്ളതാണ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ വിവരം മാത്രമാണ്. അഭിപ്രായം പറയും, ഞങ്ങൾ മീഡിയയിൽ കണ്ടതെല്ലാം വിശ്വസിച്ചിട്ട് മാത്രം നിന്നാ പറ്റില്ലല്ലോ. അങ്ങനെയല്ലോ അമ്മയുടെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. ശരി ശ്രീമതി കുക്കു പരമേശ്വരൻ, വളരെയധികം നന്ദി. എന്തായാലും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് താങ്കൾ അടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം അമ്മ ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം പിരിച്ചുവിട്ട വിവരം അതിലെ അംഗങ്ങളെ പോലും അത് ഇമെയിലായിട്ടോ വാട്സപ്പ് വഴിയോ അറിയിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. അതൊരു ഏകപക്ഷീയമായ ഒരു തീരുമാനം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പോൾ നിലവിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പോലും പറയുന്നത് തങ്ങളാരും രാജി സമർപ്പിച്ചിട്ടില്ല, തങ്ങളാരും എന്നല്ല, എനിക്ക് സരയൂരെ മാത്രം ഉദ്ധരിച്ചേ പറയാൻ നിലവിൽ കഴിയുകയുള്ളൂ. പക്ഷേ നാലുപേർ ഇനിയും രാജി സമർപ്പിച്ചിട്ടില്ല എന്നാണ് സരയുവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വളരെ ഏകപക്ഷീയമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കുക്കു പരമേശ്വരൻ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ഭൂരിപക്ഷ അംഗങ്ങൾ രാജിവെച്ചാൽ നാലു പേർക്ക് എങ്ങനെ തുടരുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനൊരു മറു ചോദ്യം കൂടിയുണ്ട്, ഈ നാലു പേർ അവർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതി കൂടിയാണത്. മഹേഷ്, അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്നു, അതിലെ മെമ്പേഴ്സിന് പോലും ഇത് അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ഏകപക്ഷീയമായ തീരുമാനമാണ്. 506 അംഗങ്ങളുള്ള അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായും. മാത്രമല്ല, ഇതൊക്കെ കൂടി കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ രാജിവെക്കാൻ എന്താണ് ഇത്ര ധൃതി എന്നുള്ളത് കൂടി നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ യോഗം ചേരണം സ്വാഭാവികമായും, പക്ഷേ രാജിവെക്കാനായിരുന്നു ധൃതി? ഈ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാനായിരുന്നില്ല, അല്ലെങ്കിൽ താരങ്ങൾക്കെതിരെ വന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയാനോ ആയിരുന്നില്ല. നമുക്കങ്ങ് അങ്ങ് രാജിവെച്ചേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഭൂരിഭാഗം അംഗങ്ങളും പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു വാലിഡായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. ആ പോയിന്റ് തന്നെയാണ് ഇപ്പോഴും ഈ കുക്കു പരമേശ്വരനോട് നമ്മൾ സംസാരിക്കുമ്പോഴും അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റോ ഈ തീരുമാനം വന്നിട്ടില്ല. ഈ തീരുമാനം എടുത്തിട്ട് ഏതാണ്ട് ഒരു 12 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. 12 അല്ല, നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണല്ലോ ഏതാണ്ട് കൂട്ടരാജിയിലേക്കുള്ള വാർത്ത വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പകല് പിന്നിടാൻ പോകുമ്പോഴും അംഗങ്ങൾക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകാൻ പോലും അഡ്ഹോക് കമ്മിറ്റിയായി ഇതേ കമ്മിറ്റി തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത്, അവർ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 പേർ ഈ രാജിയെ എതിർത്തു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ടൊവിനോ തോമസ്, വിനു മോഹൻ, അനന്യ, സരയു, ഈ 4 പേർ കമ്മിറ്റിയിൽ അവരുടെ തീരുമാനങ്ങൾ ഞങ്ങൾ രാജിവെക്കുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ടൊവിനോയുടെ കാര്യത്തിൽ ഇപ്പോഴൊരു നിലപാട് ഒരു കൃത്യമായി നമ്മുടെ പോയിന്റിലേക്ക് വന്നിട്ടില്ല. എന്നാലും ഇതുവരെ രാജി സമർപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. മറ്റ് 3 താരങ്ങളുടെ കാര്യത്തിലും ഉറപ്പ് തന്നെയാണ്. അതായത് അവർ കൃത്യമായി ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വ്യക്തിപരമായി രാജിക്ക് ഒരുങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം അവർ സ്വാഭാവികമായി പങ്കുവെക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അമ്മയിലെ കൂട്ടരാജി എന്ന് പറയുന്നത് തീർത്തും ഏകപക്ഷീയമായ ഒരു തീരുമാനമായിരുന്നില്ല, ഏകകണ്ഠമായ തീരുമാനമായിരുന്നില്ല. ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഒരു കമ്മിറ്റിയെ അങ്ങ് സ്കാഷ് ചെയ്ത് കളയാൻ ഇവർക്ക് സാധിക്കുമോ എന്നുള്ളത് അവരുടെ ബൈലോ അനുസരിച്ച് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോഴും അതിനകത്തും ഭിന്നതയുണ്ട്, കൃത്യമായ ഭിന്നത ആ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതോടൊപ്പം തന്നെ സരയുവിനോട് നമ്മൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു തലമുറ മാറ്റം ഉണ്ടാകുമോ. തലമുറ മാറ്റം എന്നുള്ള വാക്ക് അവർ പറയുന്നില്ല, തലമുറ മാറ്റം എന്ന് പറയുന്നില്ല. പക്ഷേ അപ്പോഴും സംഘടനയെ കൃത്യമായി കൈപിടിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ആളുകൾ വരണം എന്നുള്ളൊരു പോയിന്റ് അവർ പറയുന്നുണ്ട്. പല പേരുകളും സ്വാഭാവികമായൊക്കെ ചർച്ചകൾക്ക് നമുക്ക് മുന്നിലുണ്ടല്ലോ. പക്ഷേ അതിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യം, ഒരു 15 മിനിറ്റ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സധൈര്യം നിന്ന് സംസാരിക്കുന്നത് പോലെയല്ല സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു പോയിന്റ് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഇത് ഇനിയിപ്പോൾ സംഘടനയുടെ തലപ്പത്തേക്ക് ആര് വരും എന്നുള്ളൊരു ഒരു 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 പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ പോലും സരയു പറയുന്ന അല്ലെങ്കിൽ സരയു ഉൾപ്പെടെ ആ രാജിയോട് വിയോജിക്കുന്ന ആളുകൾ കൃത്യമായ നിലപാട് പറയുകയാണ്, ഞങ്ങൾ ഇതിനൊപ്പമില്ല, ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊപ്പം കോടികൾ വാങ്ങിക്കുന്ന പ്രതിഫലം വാങ്ങിക്കുന്ന ആളുകളും
ഒപ്പം തന്നെ കൈനീട്ടം, അവരുടെ കൈനീട്ടം വിശേഷ മാസങ്ങളിലൊക്കെ കൈനീട്ടം കൊടുക്കുന്ന ഒരു ഒരു സമ്പ്രദായം അവിടെയുണ്ട്, അല്ലെങ്കിൽ പെൻഷൻ പോലെ അവർ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ സാധാരണക്കാരും ഒരേപോലെയുള്ള സംഘടനയാണ്, അവരുടെ അവരാണ് ഞങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നത്, അവരുടെ വോട്ട് നേടിയാണ് ഞങ്ങൾ എത്തിയത്, അതുകൊണ്ട് അവർക്ക് മുന്നിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് രാജിവെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. രാജിവെക്കുന്നവർ വെച്ച് പൊക്കോട്ടെ, ഞങ്ങൾ അതിന് തയ്യാറല്ല എന്നുള്ള നിലപാട് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ജിൽസിംഗ്.